ഐ പി എൽ 13-ാം സീസണിലെ ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. ഡൽഹി ക്യാപിറ്റൽസ് ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ദുബായിൽ വൈകിട്ട് 7:30-ക്കാണ് കളി തുടങ്ങുക. കിരീടം നിലനിർത്താൻ രോഹിത് ശർമ്മയുടെ മുംബൈ ഇന്ത്യൻസ് ലക്ഷ്യമിടുമ്പോൾ ആദ്യ ഫൈനലാണ് ശ്രേയസ് അയ്യരുടെ ഡൽഹി ക്യാപിറ്റൽസിന്റെ നോട്ടം. ഈ സീസണിലെ ഏറ്റവും കരുത്തരായ രണ്ട് ടീമുകൾ ഒരിക്കൽ കൂടി മുഖാമുഖം. ജയിക്കുന്നവർ ഫൈനലിലേക്ക്, തോൽക്കുന്നവർ രണ്ടാം ക്വാളിഫയറിൽ ഒരവസരം കൂടി. ബൗളിംഗ് മികവിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുമെങ്കിലും ബാറ്റിംഗ് ഫോമിൽ മുംബൈക്കാണ് മേൽക്കൈ. ഹിറ്റ്മാൻ പരിക്കുമാറിയെത്തിയത് മുംബൈക്ക് കരുത്താവും. ജസ്പ്രീത് ബുംറ, ട്രെൻഡ് ബോൾട്ട്, ഹർദിക് പാണ്ഡ്യ എന്നിവർ വിശ്രമം കഴിഞ്ഞ് തിരിച്ചെത്തും. 43 വിക്കറ്റ് നേടിയ ബുംറ, ബോൾട്ട്, പേസ് ജോഡിക്ക് 44 വിക്കറ്റ് വീഴ്ത്തിയ റബാഡ, നോഡ്ജെ എന്നിവരുടെ അതിവേഗത്തിലൂടെയാവും ഡൽഹിയുടെ മറുപടി. ശിഖർ ധവാനെ അമിതമായി ആശ്രയിക്കുന്ന ഡൽഹിക്ക് അജിങ്ക്യ രഹാനെ ഫോമിലെത്തിയത് വലിയ ആശ്വാസമാണ്. പൃഥ്വിഷയുടെയും ഋഷഭത് പന്തിൻ്റെയും സ്ഥിരതയില്ലായ്മ മധ്യനിരയിൽ ശ്രേയസ് അയ്യരുടെ ഉത്തരവാദിത്തം കൂട്ടും. മാർക്കസ് ജോനസിൻ്റെ ഓൾറൗണ്ട് മികവും നിർണായകമാവും. ഒന്നോ രണ്ടോ താരങ്ങളെ ആശ്രയിച്ചല്ല മുംബൈയുടെ മുന്നേറ്റം. നങ്കൂരമിട്ട് കളിക്കാൻ സൂര്യകുമാർ യാദവ്, ബൗളർമാരെ നിലംപരിശാക്കുന്ന ക്വിൻ്റൺ ഡീകോക്കും ഇഷാൻ കിഷനും കീറോൺ പൊള്ളാർഡും ഹർദിക് പാണ്ഡ്യയും. ആശങ്കകളൊന്നുമില്ല മുംബൈക്ക്. ദുബായിൽ നടന്ന 24 കളികളിൽ 15-ലും ജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്തവരാണ്. തീർച്ചയായും ഇന്നത്തെ മത്സരത്തിൽ ടോസ് ഒരു നിർണായക ഘടകമായിരിക്കും. ടോസ് വിജയിക്കുന്ന ടീം ബൗളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. എന്നാൽ മുംബൈക്കാണ് ടോസ് ലഭിക്കുന്നത് എങ്കിൽ അവർ ആദ്യം ബാറ്റിംഗ് ഓപ്റ്റ് ചെയ്യും. എന്തെന്നാൽ ടീം സന്തുലിതമായതിനാൽ എന്തും അവർക്ക് കൈകാര്യം ചെയ്യാം. മാത്രമല്ല ദുബായിൽ ആണ് മത്സരം. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് ദുബായ് ബാറ്റിങ്ങിനെയും ബോളിങ്ങിനെയും ഒരേപോലെ അനുകൂലിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ബാറ്റിങ്ങിനെ അപേക്ഷിച്ച് മുംബൈക്ക് ബോളിങ്ങിലാണ് കുറച്ചുകൂടി മുൻതൂക്കം. അതിനാൽ തന്നെ മികച്ച ഒരു സ്കോർ നേടി ടോട്ടൽ ഡിഫെൻഡ് ചെയ്യാനാകും മുംബൈയുടെ ശ്രമം. ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ പരാജയം എന്തുകൊണ്ടും വിമർശനങ്ങൾ നേരിടുന്നു. പക്ഷേ അത് ടീമിൻ്റെ റിസൾട്ടിൽ പ്രതിഫലിക്കാത്തത് ഡീകോക്ക്, സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ തുടങ്ങിയവർ നന്നായി ബാറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നിലവിലെ ഇന്ത്യൻ ടീമിൽ ഏറ്റവും മോശം പ്രകടനം രോഹിത്തിൻ്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് കൂടുതൽ അപകടകാരിയാവാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഇന്ന് നിർണായകമാകാൻ പോകുന്നത് റബാഡ രോഹിത് പോരാട്ടമാകും. ഇതിൽ വിജയിക്കുന്നവർ മാച്ച് 30% പരിധിയിലാക്കും. മാത്രമല്ല കേറോൺ പൊള്ളാർഡ് ബാറ്റ് ചെയ്യുമ്പോൾ ശ്രേയസ് അയ്യർ എങ്ങനെ ഫീൽഡ് സെറ്റ് ചെയ്യും എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശിഖർ ധവാൻ, ജസ്പ്രീത് ബുംറ, റബാഡ, പൊള്ളാർഡ് എന്നീ പോരാട്ടങ്ങളിൽ വിജയിക്കുന്നവർക്ക് ടീമിനെ ഫൈനലിൽ എത്തിക്കാൻ കഴിയും. ഇരു ടീമുകളും അവരുടെ ഫുൾ സ്ട്രെങ്തിലായിരിക്കും ഇന്ന് ഇറങ്ങുക. അതിനാൽ തന്നെ ഡൽഹിയിൽ വരാവുന്ന മാറ്റം, ആഡം തോംസിന് പകരം ഹെഡ്മെയർ ഇറങ്ങിയേക്കും. മുംബൈ ഇന്ത്യൻസിൽ കഴിഞ്ഞ മത്സരങ്ങളിൽ പുറത്തിരുന്ന ബുംറ ബോൾട്ട് പെയർ എത്തും. സൗരവ് തിവാരി പുറത്തുപോയി ഹർദിക് പാണ്ഡ്യ കൂടി ആദ്യ ഇലവനിൽ എത്തുന്നതോടെ മുംബൈ ശക്തമാണ്. ഇനി ഇന്ന് വിജയിക്കാൻ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനാണ്. പ്ലേ ഓഫിൽ അവരുടെ വിജയശതമാനം 63%. മാത്രമല്ല സീസണിൽ 2 മത്സരങ്ങളിലും ഡൽഹിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ആദ്യ മത്സരത്തിൽ 5 വിക്കറ്റിനും രണ്ടാം മത്സരത്തിൽ 9 വിക്കറ്റിനുമുള്ള ആധികാരിക വിജയമായിരുന്നു അവർക്കുള്ളത്. റിക്കി പോണ്ടിംഗ്, മഹേള ജയവർദ്ധന തുടങ്ങിയ ഹെഡ് കോച്ചുമാരുടെ പോരാട്ടം കൂടിയായിരിക്കും ഇന്ന് ദുബായിൽ നടക്കുക.